ആരാണ് ഒരു സന്തോഷം ആഗ്രഹിക്കാത്തത്? ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പരസ്യവാചകമാണ്. ഇപ്പോൾ മനസ്സിലാക്കൂ, സ്വന്തം അണികളെ കൊണ്ട് തന്നെ തെറി കേൾക്കണമെന്ന് ആഗ്രഹിച്ച ചില നേതാക്കന്മാർ ഇപ്പോൾ സംഘപരിവാറിൽ വളരെ വിപുലമായിട്ട് വരുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് വലിയ തോതിലുള്ള വൃന്ദങ്ങളെ ഉണ്ടാക്കിയെടുത്ത ഒരു പരിചയം ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാർക്ക്, സംഘപരിവാറിലെ പല നേതാക്കന്മാർക്കും ഉണ്ട്. ചില ആളുകൾ ഉള്ളിയായതുപോലെ തന്നെ, ചില ആളുകൾ ഒട്ടകമായതുപോലെ തന്നെ, ഇങ്ങനെ പല രീതിയിലുള്ള കുപ്രസിദ്ധി നേടിയ നിരവധി ആളുകൾ അവരുടെ പല മേഖലകളിലും അവർ കഴിവ് തെളിയിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള ചില ആളുകൾ നിറഞ്ഞ മുഖങ്ങളായിരുന്നു. ഇവർക്കെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾക്കെതിരെ ഒന്നും ഇവർ യാതൊരുവിധ ഇതുമില്ലാതെ പല്ലും നഖവും ഉപയോഗിച്ച് ഒരു വലിയ തോതിലുള്ള, യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും വലിയ തോതിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ വിവേകപൂർവ്വം പെരുമാറുന്ന പല നേതാക്കന്മാരും ഇപ്പോഴും സംഘപരിവാർ ബി ജെ പിയുടെ പല തലങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ചില ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇത്തരം നേതാക്കന്മാരെ ഇവരുടെ അണികൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇപ്പോൾ ഏറ്റവും അവസാനമായി ബി ജെ പിയുടെ മുതിർന്ന നേതാവും സംഘപരിവാറിലെ മുതിർന്ന നേതാവായ എ എൻ രാധാകൃഷ്ണനാണ് സ്വന്തം പാർട്ടിക്കാരും പപ്പടം പോലെ പരുവാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് പടക്കം പൊട്ടിച്ച് രാധാകൃഷ്ണനെ വിരട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ചെറുതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വലിയ സംഭവം തന്നെയാണ്. മഹാനടനായ മമ്മൂട്ടിയെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് സംഘപരിവാറുകാരെ ചൊടിപ്പിച്ചത്. ഇവർ വലിയ തോതിലുള്ള ഇസ്ലാമിസ്റ്റ് വാദവും എല്ലാം ഉയർത്തി മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയാക്കുകയും മറ്റു രീതിയിലാക്കുകയും ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി വലിയ തോതിൽ മുന്നോട്ട് വരുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയയും സമൂഹവും നവസാമൂഹ്യ മാധ്യമങ്ങളും മാധ്യമ നിരീക്ഷകരും അടക്കം പൊതുസമൂഹം മുഴുവൻ, കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ മമ്മൂട്ടിക്കൊപ്പം നിന്നു കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ ഈ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് വന്നവർ പാടുപെട്ട് നീങ്ങുന്നതിനിടയിലാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഒരു നേതാവ് മമ്മൂട്ടിയെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത്. ഇവർക്ക് സഹിക്കുമോ? ഇവർക്ക് സഹിക്കത്തില്ല. ഇവർക്ക് സഹിക്കാത്തത് കൊണ്ട് തന്നെ ഇവർ ചെയ്തത് എന്താണ്? ഈ പോസ്റ്റിനടിയിൽ പൊങ്കാലയോട് പൊങ്കാലയാണ്. രാധാകൃഷ്ണൻ മമ്മൂട്ടിയുടെ ചിത്രം ഉപയോഗിച്ച് ഇട്ട ഒരു പോസ്റ്റിന് കീഴിലാണ് ഈ വലിയ തോതിലുള്ള പരിവാറുകാരുടെ ഇത്തരത്തിലുള്ള പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മമ്മൂട്ടിയെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ട ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനെതിരെ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം ഉയരുന്ന സാഹചര്യത്തിലാണ് താരത്തിന് പിന്തുണയുമായി ബി ജെ പി നേതാവായ രാധാകൃഷ്ണൻ രംഗത്തെത്തിയത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തോതിലുള്ള പ്രചാരവേലകൾ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് എ എൻ രാധാകൃഷ്ണൻ മമ്മൂട്ടിയായിട്ട് ഒരു ബന്ധമുണ്ട്. അതായത് ഇവർക്ക് പരസ്പരം പേഴ്സണലി അറിയാവുന്ന ആളുകളാണ്, സുഹൃത്തുക്കളാണ്, നാളുകളായിട്ട് അറിഞ്ഞു വരുന്ന ആളാണ്. അദ്ദേഹത്തെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ കൃത്യമായ അഭിപ്രായം പറയാൻ യോഗ്യനാണ് രാധാകൃഷ്ണൻ. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ സത്യസന്ധമായ കാര്യം അവിടെ പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മലയാളി പൊതുസമൂഹത്തിന്റെ മുന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി. ഇതാണ് രാധാകൃഷ്ണന്റെ പോസ്റ്റ്. അതായത് 5 പതിറ്റാണ്ടുകളായിട്ട് ജനം ഈ നാട് മുഴുവൻ അറിയുന്ന ഒരു തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്നാണ് രാധാകൃഷ്ണന്റെ പോസ്റ്റ്. ഈ പോസ്റ്റ് താഴെയാണ് സംഘപരിവാർകർ അഴിഞ്ഞാടുന്നത്. വലിയ തോതിലുള്ള കമന്റുകളും അശ്ലീലം നിറഞ്ഞതും അല്ലാത്തതും വളരെ അപക്വമായതും തീരെ മോശപ്പെട്ടതും സമൂഹത്തിലെ വലിയ തോതിലുള്ള എഴുതി കാണിക്കുന്നതുമായ വലിയ തോതിലുള്ള പോസ്റ്റ് ബോംബിംഗ് ആണ് അടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനടനെന്നും നായരും നമ്പൂതിരിയും നാടാരും ദളിതനും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലടങ്ങുന്ന എല്ലാത്തരം കഥാപാത്രങ്ങളിൽ അപ്രപാളികളിൽ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം എന്നാണ് രാധാകൃഷ്ണന്റെ മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റിലായിട്ട് പറയുന്നത്. നമ്മൾ തന്നെ കണ്ടതാണ്. അദ്ദേഹം മമ്മൂട്ടി കൈവയ്ക്കാത്ത ഏത് മേഖലയാണുള്ളത്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ ഏത് മേഖലയാണുള്ളത്? പള്ളിയിലച്ഛനായിട്ടും മുസ്ലിയാരായിട്ടും അതോടൊപ്പം തന്ത്രിയൊക്കെയായിട്ടും പൂജാരിയായിട്ടും വക്കീലായിട്ടും എല്ലാ മേഖലയിലും എല്ലാ മതവിഭാഗങ്ങളുടെ അധ്യക്ഷന്മാരായിട്ടും പല തരത്തിലുള്ള വേഷങ്ങൾ പങ്കുവച്ച ഒരു മഹാനടനാണ് മമ്മൂട്ടി. മോഹൻലാൽ ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അവസാന ഈ ഭ്രമയുഗം വരെയുള്ള സമയത്ത് ഒരു തികഞ്ഞ ഇല്ലത്തിലെ പ്രധാനപ്പെട്ട ഒരു വില്ലനായ ഒരു പൂജാരിയായ ഒരു മനുഷ്യന്റെ രൂപം ഉൾക്കൊണ്ട ഒരു എന്താ പറയുക, ഒരു ചാത്തന്റെ വേഷം അത്ര ഫലവത്തായി അവതരിപ്പിച്ച് കയ്യടി പ്രേക്ഷക ശ്രദ്ധ നേടിയ മഹാനായ നടനാണ് മമ്മൂട്ടി. ഒരു വേഷങ്ങളല്ല, നൂറുകണക്കിന് വേഷങ്ങളുണ്ട്. ക്രിസ്ത്യൻ പുരോഹിതനായിട്ടുള്ള നിരവധി വേഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിംകാരായിട്ട് അഥവാ മുതിർന്ന പണ്ഡിതനായിട്ട് അവതരിപ്പിക്കുന്ന നിരവധി, ഇപ്പോൾ ദാദാസാഹിബ് പോലുള്ള സിനിമകളിലൊക്കെ അത്തരത്തിലുള്ള വലിയ വലിയ വേഷങ്ങൾ ധരിച്ചിട്ടുള്ള മനുഷ്യനാണ് ഈ മമ്മൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ ദളിത് നേതാക്കളായ അംബേദ്കറിൻ്റെ അതോടൊപ്പം വലിയ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട്, വക്കീലായിട്ട്, ജഡ്ജായിട്ട്, ഏത് മേഖലയിലും കൈവയ്ക്കാത്ത ഒരു മേഖലയില്ല. ഇതിനൊക്കെ ഉപരി ദരിദ്രനായി, പാണനായും, അതോടൊപ്പം തന്നെ ഭിക്ഷക്കാരനായും,
അതുപോലെ ദരിദ്ര ഒരു വല്ലാത്ത അവസ്ഥയിലുള്ള ആളുകളായി മാനസിക വെല്ലുവിളി നേരിടുന്ന മനുഷ്യനായിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളൊരു മഹാനടനാണ് മമ്മൂട്ടി. ഈ മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് എ എൻ രാധാകൃഷ്ണൻ ചെയ്ത തെറ്റ്. പക്ഷെ ചെയ്തതോ, ഈ ബി ജെ പി നേതാവായിരുന്നിട്ട് ഇങ്ങനെയുള്ള അക്രമം കാണിക്കാമോ രാധാകൃഷ്ണ? ഇപ്പോഴാണ് സ്വന്തം അണികളിൽ നിന്ന് ഇത്തരത്തിലുള്ള അംഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി അറിയുന്ന നടനാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. അത് വേറെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, രാധാകൃഷ്ണൻ നേരിട്ട് അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. മമ്മൂട്ടിയെ പോലുള്ള കലാകാരനെ ഏതെങ്കിലും മത തീവ്ര ആശയങ്ങളും അജണ്ടയുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എന്നാണ് രാധാകൃഷ്ണന്റെ പോസ്റ്റിൽ പറയുന്നത്. ഇതൊക്കെ കണ്ട അവരടങ്ങിയിരിക്കുമോ? ഇവരിതിനു വേണ്ടി വെള്ളം വെച്ച് കാത്തിരിക്കാൻ തുടങ്ങി കുറേ ദിവസങ്ങളായി. ഓരോ പരിപ്പും മാറി മാറി ഇവർ വേവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷെ കേരളത്തിൽ ഈ പരിപ്പ് വേവില്ല എന്നുള്ള കാര്യം ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ മനസ്സിലാകാത്ത പോലെ ഇവർ നടിക്കുകയാണോ എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ 10 ആണ്ടുകളായി അറിയാം. മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടനെ ചെളിവാരി എറിയാൻ അവസരമുണ്ടാക്കിയ സിനിമയുടെ സംവിധായികയും എഴുത്തുകാരനുമാണ് ഇതിന് മറുപടി പറയേണ്ടത്. അങ്ങനെ ഏതെങ്കിലും അജണ്ടയുമായി സിനിമ പോലെയുള്ള കലാരൂപത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ അകറ്റി നിർത്തുക തന്നെ വേണമെന്നുള്ള മുന്നറിയിപ്പും രാധാകൃഷ്ണൻ നൽകുന്നുണ്ട്. അതായത് ഇതിനെ കഥയുണ്ടാക്കിയവരും സംവിധായകരും ഇത്തരം ആളുകളാണ് ഒരു നടനെ അത്തരത്തിലുള്ള കഥാപാത്രത്തെ നൽകുന്നതും മറ്റും ഇവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. അല്ലാതെ മമ്മൂട്ടിയല്ല ഇതിനകത്ത് മറുപടി പറയേണ്ടത്. എന്തിനാണ് ഇതിനെ കൊണ്ടുപോയി ഒരു കോർണറിലേക്ക് ഒരു അരികുവൽക്കരിച്ച് പാർശ്വവൽക്കരിച്ച്? ഇതെല്ലാം മമ്മൂട്ടി എന്ന മഹാനടൻ്റെ ബേസ്, അതായത് ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹം ഒരു മുസ്ലിമായി പോയി, അല്ലെങ്കിൽ ഒരു ദളിതനായി പോയി, അല്ലെങ്കിൽ ഒരു പിന്നാക്കക്കാരനായി പോയി, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാറ്റഗറിയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നത് ഒരിക്കലും ഒരു സവർണ ചിന്താഗതിക്ക് അല്ലെങ്കിൽ സവർണ മേഖലയ്ക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണല്ലോ വിനായകൻ അടക്കമുള്ളവർ കറുത്ത തൊലിയായി പോയി എന്ന ഒറ്റ തെറ്റാണ് ആ മനുഷ്യൻ്റെ ഭാഗത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ പോലും വലിയ തോതിലുള്ള വിവാദങ്ങളും വിഷയങ്ങളും എന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ തിരഞ്ഞ് തിരഞ്ഞ് അവസാനം മമ്മൂട്ടിയിലെത്തി. ഇത് ആദ്യത്തേതുമല്ല, ഇത് അവസാനത്തേതുമല്ല. ഇവർ ഇങ്ങനെ ചികഞ്ഞുകൊണ്ടേയിരിക്കും.